Hello friends, welcome back to my YouTube channel. Ellavarkkum ende pudhiyoru video like swagatham. Ende last the video ningalkkariyam ende my first tattoo experience aayirunnu. Adu kore peru kandittundu, ippozhum kaanunnundu, valare santhoshamundu. Enikku thonnunu njan upload cheytha videos il ettavum koodala viewers ullathu ee oru latest video aaya my tattoo experience inaanu. സോ വളരെ നന്ദി വീഡിയോ കണ്ടതിനും ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്, ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ടാറ്റു ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുന്നൻ പിടാരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് കുറേ പേർ എന്നോട് പാലക്കാട് ജില്ലയിൽ തന്നെ ആൾക്കാർ മലയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഒപ്പീനിയൻ ആയിരുന്നു. അപ്പോൾ വളരെ താങ്ക് യു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റും, ലൈക്ക് കാണാൻ കണ്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പോകാൻ പറ്റും. ഇതൊന്നും വളരെ ചിലവില്ലാത്തൊരു സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന പ്ലേസസ്സാണ് ഇപ്പോൾ ഞാനൊക്കെ നിങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ചിറ്റൂര് താലൂക്കിൽ തന്നെ ഉള്ള കേണംപുള്ളി മല. ഓക്കെ, കേണംപുള്ളി മല എനിക്ക് തോന്നുന്നു ചിറ്റൂരത്തെ ആൾക്കാർക്കൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് ചിലപ്പോൾ ഒരു ആ ഒരു ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത്ര വലിയ എക്സൈറ്റ്മെൻറ്റോ ഇല്ല ഒന്നും ഐ മീൻ തോന്നില്ല. പക്ഷേ ഇത് കേണംപുള്ളി മലയിൽ പോവാത്ത ആൾക്കാർക്കുള്ളൊരു ഒരു വീഡിയോ ആണത്. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മറ്റേ എന്താ പറയുക, സാറ്റർഡേ സൺഡേസൊക്കെ സ്കൂൾ നമുക്ക് അവധിയല്ലേ. അപ്പോൾ ആ ടൈമിൽ വീട്ടിലെല്ലാവരും കൂടെ ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു പിക്നിക്കിന് പോകുന്ന പോലെയാണ് നമ്മൾ സാധാരണ പോവാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കേണംപുള്ളി മലയെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം. കേണംപുള്ളി മല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചിറ്റൂർ താലൂക്കിൽ തന്നെയാണ്, ചിറ്റൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ കേണംപുള്ളി മല. അങ്ങനെ അധികം ഒരുപാട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു മലയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു മലയാണ്. ഓക്കെ, ഒരു കുന്നു പോലെയെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കേണംപുള്ളി മലയിലേക്ക് സ്വാഗതം. സോ ട്രാവൽ വിത്ത് മീ. സോ അപ്പോൾ നമ്മൾ ചിറ്റൂർ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കേണംപുള്ളി മലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അറുമുഖ ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പോകുന്ന കൽപ്പടവുകളാണ് ഇതെല്ലാം. മലയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് ഹൈറ്റുള്ള ഒരു മലയല്ല, എന്നാലും നമ്മൾ ആ മലയുടെ മുകളിൽ കയറിയാൽ കുറേ നമുക്ക് ടോപ്പിരുന്ന് കുറേ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ചിറ്റൂർ മൊത്തത്തിൽ കാണാമെന്നാണ് പറയുന്നത്. നല്ലൊരു വ്യൂ ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ട് ഇവിടെ ഒരു കിണറുണ്ട്. ഇത് പണ്ട് ഞാൻ കുഞ്ഞിലെ വരുന്ന സമയത്ത് ആമ്പൽ കുളമായിട്ട് കിടന്നൊരു ഒരു കുളമായിരുന്നു. പക്ഷെ ഇപ്പം അത് അവർ കവർ ചെയ്തിട്ട് കിണർ പോലെ വെച്ചിരിക്കുക. അപ്പോൾ അത് ആക്ച്വലി അത് ഡേർട്ടി വാട്ടറായിട്ട് കിടക്കുകയാണ്. അത് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത വെള്ളമാണ്. കണ്ടു, അതിനകത്തൊരു ഐ തിങ്ക് അതൊരു സ്റ്റോർ റൂമാണ് തോന്നുന്നു. അമ്പലത്തിലെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ അതിലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് അറുമുഖ ക്ഷേത്രം. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ പൂജയും പിന്നെ ആൾക്കാർക്ക് പ്രവേശനവും. ഇപ്പോൾ അവിടെ നമുക്ക് ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ, രാവിലെ വരെ, വൈകുന്നേരം 6 മുതൽ 8 വരെ, കണ്ടില്ലേ. അത് പൂട്ടിയിരിക്കണം അമ്പലം. അപ്പോൾ ഇതാണ് മെയിൻ ശ്രീകോവിൽ അറുമുഖ ക്ഷേത്രം, അതായത് മുരുകൻ. നല്ലൊരു അമ്പലമാണ്. ഞാൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത്. നല്ല രസമുള്ളൊരു അമ്പലമാണ്. നമുക്ക് വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പ്രകൃതി ആസ്വദിക്കാം, ഭഗവാനെ തൊഴുകയും ചെയ്യാം, കണ്ടില്ലേ.
നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം കുന്നമ്പിടാരി പോലെ എന്നൊക്കെ പറയാം, പക്ഷേ കുന്നമ്പിടാരി കുറച്ചുകൂടെ നല്ല ഹൈറ്റുള്ളൊരു മലയായിരുന്നു. പക്ഷേ കേണമ്പുള്ളി അത്രയും ഹൈറ്റില്ല, നമുക്ക് എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന ഒരു മലയാണ് കേണമ്പുള്ളി മല. കുന്നമ്പിടാരി എന്ന് വെച്ചാൽ കുറച്ച് ആരോഗ്യം വേണം, എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. പക്ഷേ കേണമ്പുള്ളി മല അത്രയില്ല, നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളില്ല, മാക്സിമം ഒരു എന്താ പറയുക, മാക്സിമം ഒരു 20-25 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് കേണമ്പുള്ളി മല. ഇവിടെ നോക്കിയാൽ നമുക്ക് മൊത്തത്തിൽ എല്ലാം കാണാൻ പറ്റും ചിറ്റൂര്. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, ഫുൾ പച്ചപ്പായതുകൊണ്ട് അങ്ങനെ ക്ലിയർ വ്യൂ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് നല്ല ചൂടുണ്ട്, അപ്പോൾ ഒരുപാട് നേരം വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു ഈവനിങ് ഒക്കെ വന്നാൽ മതിയായിരുന്നു, നല്ല ചൂടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോർ റൂം. സോ അങ്ങനെ ഞാൻ കേണമ്പുള്ളി മലയത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ താഴോട്ട് നടന്നു വരികയാണ്. ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നുമില്ല, വളരെ 2-3 പേരൊക്കെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇപ്പോൾ, ഒന്നാമത് പാലക്കാട് ഭയങ്കര ചൂടാണ്, അപ്പോൾ ഈവനിങ് ഒക്കെ ആയിരിക്കും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് ഈ സമയത്ത്. പിന്നെ അമ്പലം തുറക്കുന്നതും ഈവനിങ്ങും ആണല്ലോ, 6 മണി മുതൽ 8:30 വരെയാണ് തുറക്കുന്നത്, രാവിലെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.